ഈ മാസം 5-ാം തീയതി കേരള സഭ യുവജന ദിനമായി ആചരിക്കുകയാണല്ലോ. ഇത് സംബന്ധമായി കെസിബിസി നൽകിയ സർക്കുലർ നിങ്ങളെല്ലാവരും ഇതിനോടകം തന്നെ ആധുനിക മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരിക്കുമല്ലോ. യുവജനങ്ങളെ സംബന്ധിച്ച സഭയുടെ ദർശനങ്ങൾ തുടർന്നുള്ള പരിപാടികളും ഉൾക്കൊണ്ടുകൊണ്ട് യുവജന ദിനം ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സജീവമായി നടപ്പിലാക്കുവാൻ നിങ്ങളെ ഏവരെയും ഞാൻ സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. പ്രിയ ജ്ഞാനായ മക്കളെ, നമ്മുടെ സമുദായത്തെ കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ നിങ്ങളിൽ രൂപപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ സമുദായത്തെ വികലമായും വികൃതമായും ചിത്രീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ. ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആര് എന്തു പറഞ്ഞാലും നമ്മുടെ സമുദായത്തെ കുറിച്ചുള്ള വ്യക്തവും കൃത്യവുമായ അറിവും ബോധ്യവും നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർ പറയുന്നതിലെ നെല്ലും പതിരും തിരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആരുടെ മുൻപിലും ആത്മാഭിമാനത്തോടെ നമ്മുടെ സമുദായത്തിന്റെ അനന്യതയും ആത്മബോധവും ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകരുത്. ആരൊക്കെ എത്രമാത്രം ശബ്ദമുയർത്തിയാലും സത്യത്തെ എക്കാലവും മൂടിവെക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. പക്ഷേ നമ്മുടെ സമുദായത്തിന്റെ അമൂല്യതയും അസ്തിത്വവും നാം ശരിയായ രീതിയിൽ ഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ ആരുടെ മുൻപിലും വിനയത്തോടും ആത്മാഭിമാനത്തോടും കൂടി നമ്മുടെ അസ്തിത്വത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് മുറുകെ പിടിച്ച് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, നമ്മുടെ സമുദായം മറ്റുള്ളവരുടെ മുൻപിൽ കുറെയൊക്കെ അവഹേളിതമായതിന്റെ പിന്നിൽ വികൃതമായും വിവേകരഹിതമായും നമ്മുടെ സമുദായത്തെ മറ്റുള്ളവരുടെ മുൻപിൽ ചിത്രീകരിക്കുവാൻ ചിലരെങ്കിലും നടത്തിയ പരിശ്രമങ്ങൾ കാരണമായിട്ടുണ്ട് എന്നതാണ്. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുൻപിൽ ഇട്ടുകൊടുക്കരുത് എന്ന കർത്തൃവചനങ്ങൾ നാം വിസ്മരിക്കരുത്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നത് നമുക്കെല്ലാം അറിയാം. എന്നാൽ അതേ വികാരവായ്പോടെ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളെ മറ്റുള്ളവർ കണക്കാക്കണമെന്ന് നാം നിർബന്ധം പിടിക്കരുത്. കേൾക്കുന്നവർക്ക് കൂടി ബോധ്യം വരത്തക്ക വിധത്തിൽ നമ്മുടെ അനന്യതയും അസ്തിത്വവും അവതരിപ്പിക്കാൻ നാം ശ്രമിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിർഭാഗ്യവശാൽ തീവ്രവികാരം ചിലപ്പോഴെങ്കിലും വിവേകത്തെ മൂടിക്കളയുന്നു. നമ്മുടെ സമുദായ സ്നേഹം നാം മനസ്സിലാക്കുന്നത് പോലെ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്ന വാശി നമുക്ക് ദോഷം ചെയ്യും. സഭയോട് ചേർന്ന് നൂറ്റാണ്ടുകളിലൂടെ വളർന്ന നമ്മുടെ സമുദായത്തെ ഇനി സഭയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ നാം തന്നെ നമ്മുടെ പിതാക്കന്മാരോട് കാണിക്കുന്ന വലിയ കൃതജ്ഞതയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. യുവജനങ്ങളായ നിങ്ങളാരും ഇത്തരം തീവ്രതയുടെ അടിമകളാകാതിരിക്കുക. യഥാർത്ഥമായ സഭാവിശ്വാസവും സമുദായ സ്നേഹവും കൈമുതലാക്കിക്കൊണ്ട് യുവജനങ്ങളായ നിങ്ങൾ ഈ സമുദായത്തെ അഭിമാനപൂർവം മുന്നോട്ട് നയിക്കണം. ക്നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാതെ സൂക്ഷിക്കുവാൻ നമ്മുടെ കഴിഞ്ഞ തലമുറകൾക്ക് സാധിച്ചത് അവർ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസ തൈലം പകർന്ന് അതിനെ സംരക്ഷിച്ചു എന്നതിനാലാണ്. ആ വിശ്വാസ തൈലം ഇല്ലാതെ ഈ നാളം അണയാതെ സൂക്ഷിക്കാനോ വരും തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാനോ സാധിക്കില്ല എന്ന് നാം ഓർക്കണം. പ്രിയജ്ഞനായ യുവജനങ്ങളെ, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന നിലയിൽ ഈ സമുദായത്തെ ധൈര്യപൂർവം ആരുടെ മുൻപിലും തലകുനിക്കാനിടയാകാതെ ആത്മാഭിമാനത്തോടെ ഇപ്പോഴത്തെ കെസിയുഐ പ്രസിഡന്റ് ലിബിൻ ജോസ് പാറയിലിന്റെയും മറ്റ് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ യുവജന ദിനം സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും യുവജന ദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു.